എവിടെ നോക്കിയാലും നീയാണല്ലോ അടി, ഇവളെ കൊണ്ട് തോറ്റല്ല. ഇത് വേണോ? എന്തിരി വേണം? എനിക്കിവളെ മതി, എനിക്കിവളെ വേണം, എനിക്കിവളെ മതി, എനിക്കിവളെ മതി, എനിക്ക് നോക്കി തന്നു, എനിക്കിവളെ മതി, എനിക്ക് വേണം, എനിക്കിവളെ വിടാൻ പറ്റില്ല, എനിക്കിവളെ മതി. നിന്നെ കൊണ്ട് പറ്റാത്തേറ്റ് എന്താ? ഒന്ന് സഹായിക്കണം, ഒന്ന് സഹായിക്കും. ഏയ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ശരി, ഓക്കെ, സമ്മതിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ ശരി. പക്ഷേ നമുക്ക് വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക? നിങ്ങൾ മൂന്നുപേരില്ലേ, മൂന്നുപേരും കൂടെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ കെട്ടണത്? നിങ്ങൾ തന്നെ പറ, മൂന്നുപേരും കൂടെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ? ഡേയ്, നമ്മൾ മൂന്നുപേരും ഒന്ന് ശ്രമിച്ചു നോക്കാം, അതിൽ ആർക്ക് വീഴുന്നോ അവൻ കെട്ടിക്കോട്ട്. എന്നാലും ഒരെന്നാലും ഇല്ല, എനക്കറിയാലോ നമ്മൾ കുഞ്ഞുനാളിൽ കളിച്ചു വളർന്നതും ഒരേ പാത്രത്തിൽ കഴിച്ചതും. പഴങ്ങഞ്ഞി അവൻ്റെ, അതൊക്കെ പണ്ടത്തെ കേസല്ലേ, അതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയണത്? പഴങ്ങഞ്ഞിയാണെങ്കിലും കുടിക്കാൻ നല്ലതല്ലേ എടാ. ഡേയ്, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു പെണ്ണല്ല, അല്ല, അവള് ഒരു വേറെ ലെവലാണ് അവള്. അപ്പോ എനിക്കറിയാം, അതെന്റെ ദേവതയാണ്. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ ഇവളായിരിക്കും എന്റെ ഭാര്യ. ഇത് സത്യം. മനസ്സിലുറപ്പിച്ചാണ് ഇവളെ ഞാൻ വിട്ടേരൂല. ഓ, നമുക്ക് വേണ്ട, വിട്ടുകള വേണ്ട. നമുക്ക് നീ വിചാരിച്ച എല്ലാം നടക്കും. ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാർ, ഞാൻ തയ്യാർ. നിങ്ങൾ മൂന്നുപേരും ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്കൊരാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, വിളിക്കണം. വിളിച്ചിട്ട് അവൾ എന്ത് പറയുന്നു അതുപോലെ എനിക്ക് ചെയ്താൽപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോഴും അവൾ എന്ത് പറയണോ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്, മനസ്സിലായ? അപ്പോഴും ഞാൻ ഓക്കെ ഓക്കെ ഇട്ടിട്ടാവർ. അങ്ങോട്ട് മാറിയില്ലേ, എവിടെ കയറി പോണ്? ആടാ, എന്റെ നാട്ടിലേ, എന്റെ നാട്ടില് മൂന്ന് ഭയന്മാരുണ്ട്, മൂന്ന് തല്ലിപ്പൊളി കേസില്. അടുപ്പം വേറെന്ന് പറയണത് അടുത്തോടെ പോയിട്ട് പോലും ഇല്ല. അപ്പോഴും നീ എനിക്കൊരു സഹായം ചെയ്യണം. വേറൊന്നുമല്ല, അമ്മർക്ക് സിറ്റിന്ന് ഒരു പെണ്ണെ സ്നേഹിച്ച് കെട്ടണമെന്നാണ് പറയുന്നത്. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു ടിക്ടോക്കിൽ നോക്കിയാ മതി, ശരിക്കും പെൺപിള്ളേര് കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ നോക്കി ഒരുപാട് പേര് കാണത്തില്ലേ, അതിപ്പോ ഞാൻ എന്ത് വേണമെന്ന് പറയണേ? ഓ, ഞാൻ പറയട്ടെ, അവന്മാര് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരാളാ. ഒന്ന് പോടി, എങ്കി ഞാൻ ഇപ്പൊ നിന്നെ വിളിക്കൂ. ഇത് അതുക്കും മേലെയാണ്, അതുക്കും മേലെ. ഈ നിനക്ക് അറിഞ്ഞൂടെ നമ്മളെ പാട്ട കൊച്ച് പാട്ടാ? ഈ നിനക്ക് അറിഞ്ഞൂടെ നമ്മളെ ഹെലനസ് പാർട്ടാ? ഏ, അത് തന്നെ ബെസ്റ്റ്. നീ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നല്ലോ ഉടായ്പം കാണുമെന്ന്. ഇത് വേറൊന്നുമല്ല, എന്റെ ഒരു അഭിമാന പ്രശ്നമാണ്, എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. എനിക്ക് അറിയത്തോടില്ല, പിന്നെയാണ്. നീ കുറച്ച് ദിവസം അവന്മാരെ പറയുന്ന പൈസയൊക്കെ ഊറ്റ്, എന്നിട്ട് അവക്ക് വേറെ ലൈന് സെറ്റ് ആയതും പറഞ്ഞു നീ അവന്മാരെ അപകടം ഒന്നും കിട്ടാതെ കാര്യം തരും. അപ്പൊ അടി, അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടാ. ഇപ്പൊ നീ അല്ല ഏറ്റോളമല്ല, ഇതൊക്കെ എന്ത് എന്നോടോ ബാല. എല്ലാം ടണ്ണായിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്. പിന്നെ നാളെ ആ കൊച്ചു വരും, നാളെ ആ കൊച്ചു വരുമ്പോ അവള് പറയണമല്ലോ എല്ലാം അനുസരിക്കണം. കേട്ടല്ല, കേട്ടല്ല, അപ്പഴങ്ങ ഓല നോക്കിക്കൊണ്ടിരിക്കില്ലോ. ശരി, അപ്പൊ ഞാൻ പോണം.
എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കാ? ഏയ്, നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്നെ പറഞ്ഞത്? ഡേയ്, ഞാൻ ഒരു കാര്യം പറയട്ടാ. നിനക്ക് പേടിയാണെങ്കിലേ നീ വീട്ടിൽ പോക്കോ, അവിടെ പഴങ്കഞ്ഞിയാണ്, എടുത്തു കൂടി. അയ്യോടാ, പഴങ്കഞ്ഞിയാണോ ബിരിയാണിയാണോ എന്ന് എനിക്കറിയാം. നീ അവിടെ ചുമ്മാ ഇരുന്നാ മതി. എടാ, നമ്മളീ മുടി എടുത്ത ഇതാ ഇങ്ങനെ ആക്കണം, അതാണ് ഇപ്പോഴത്തെ രീതി. നിനക്ക് ആ മുടിയില്ല. ഏ, ഒന്ന് ചുമ്മാ ഏടേ, നമ്മളിൽ ആർക്ക് വീഴോ അവള് അവന്. ഓ, അതൊക്കെ സെറ്റാക്കാം. ഇതോ അവന്മാരാണ് ആള്, കണ്ടാ ഇതോ അവന്മാര്. ഇനി കുറച്ച് കാര്യം പറയണം. ഇതോ ഒരു കസിൻ്റെ പയ്യൻ കണ്ടാ, ഒരു മഞ്ഞ ഷർട്ട്, ഇപ്പുറത്ത് അവൻ്റെ ആ ഇരിക്കണ കൂട്ടത്തിലാണ് കാശുള്ള ടീമാണ്. കാശ് ടീമാണ്. ഓ, പിന്നെ അപ്പുറത്തൊരു മൊണ്ണേ കണ്ടാ, അപ്പുറത്ത് അവൻ തന്നെ. അവൻ തന്നെ, അവൻ ജോലിക്കും കുലിക്കൊന്നും പോവില്ല. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന പയ്യൻ പാവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുച്ചി കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുച്ചി. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് മാറുന്നില്ല. കുറച്ച് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങണില്ല, എന്നെ കാണാൻ വഴിയുന്നു. ടിക്ടോക്ക് ഉണ്ടല്ലോ അല്ലേ, ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാം, അതുപോലെ ഡാൻസ് ചെയ്യണം. രാ ഹെൽപ്പ് ചെയ്ത്, രാ വന്നേ ഹെൽപ്പ്. ഒരു മിനിറ്റ് ആരാ കണ്ടിട്ട് ഗുരുജിയുടെ ഒരു ലുക്ക് ഇല്ലേ, എനിക്ക് തോന്നി. അവര് വീഡിയോ എടുത്തിട്ട് അവന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം, ചിലപ്പോ നല്ല ലൈക്കും എല്ലാം കിട്ടിയാൽ നമുക്കൊരു ഡാൻസ് കളിച്ചിട്ടാലോ. ഡാൻസാ? ഓ,
അല്ല നിനക്ക് ആ കുട്ടിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? എനിക്ക് അവളെ സംസാരം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ലതാണ്, അതുകൊണ്ടല്ലേ നമുക്ക് ഇരിക്കാനും നിൽക്കാനും കഴിയുന്നത്. ഞാൻ ഒരു ഡയലോഗ് കാണിച്ചു തരാം, അത് സ്ലോ മോഷനിൽ നടന്ന് കാണിച്ചു തരണം. ശരി. പിന്നെ കുണ്ടി വാർക്കിയുള്ള സ്ഥല, പിന്നെ കുണ്ടി വാർക്കിയുള്ള സ്ഥല. ഇത് ഞാൻ എങ്ങനെയാ പറയുന്നത്? ഇതിലൊരു മോശപ്പെട്ട വാക്കില്ലേ? അതെ, ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും അല്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, വലിയ നിർബന്ധമൊന്നും ഇല്ല. അയ്യോ, ഞാൻ ചെയ്യാം, ഇത് നല്ലതല്ലേ? നല്ലതല്ലേ? ഞാൻ ചെയ്യാം. വേണ്ട, രായം വരണം, നീ അവന്റെ കൂടെ. പിന്നെ കുണ്ടി വാർക്കിയുള്ള സ്ഥല, പിന്നെ കുണ്ടി വാർക്കിയുള്ള സ്ഥല. ഇനി നിനക്ക് ഞാൻ നിനക്കൊരു പാട്ട് കേൾപ്പിച്ചു തരാം, അത് നീ അഭിനയിക്കും. നിന്റെ അഭിനയം കണ്ട് അവള് ഉയരും. നിങ്ങളെ പാട്ടും വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി അല്ലേ? ഇനി നമുക്ക് വരണം എവിടെന്ന് വെച്ചാ നോക്കാം. ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലടാ? ബാക്കി ഇനി ആദ്യം അവളെ റെസ്പോൺസ് എന്താന്ന് നോക്കട്ടെ. നോക്കിട്ട് നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാ തീരുമാനിക്കാം. ശരി. നന്ദു.